ಬಿದಿರು ತೂಣುಗಳಿ ಧರೈ ತಾಂಗು ಪಂದಿರು ಮಾಸಂಗಳ್. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് ഏബൽ. പ്രബോധനം എന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ സ്ലീഹാ നോമ്പിലൂടെ നമ്മൾ കടന്നുപോയി. പരിശുദ്ധന്മാരായ സ്ലീഹന്മാരുടെ ജീവിത കഥകളും ജീവ ചരിത്രങ്ങളും ഒപ്പം തന്നെ അവരെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ വളരെ നന്നായി നമ്മൾ ശ്രവിച്ചു. എന്നാൽ പരിശുദ്ധ സ്ലീഹന്മാരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചിന്തകളിലേക്ക് യഥാർത്ഥത്തിൽ ഓടിയെത്തണം. എന്താണ് ആ ഒരു മൂന്ന് ചിന്തകളെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കാം. രക്ഷാകരമായ സുവിശേഷ വേലയ്ക്ക് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർ മടിയില്ലാതെ എത്തുന്ന അവസരം. തങ്ങൾക്ക് കൈവശം ഉള്ള വലയും ഒപ്പം തന്നെ മത്സ്യബന്ധന സൗകര്യങ്ങളും, അതിൽ പലർക്കും കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തെയും പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ഭാര്യമാരെയും മക്കളെയും എല്ലാം വിട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ചെന്ന് ചേരുവാനുള്ള വലിയ രക്ഷയുടെ വിളി അത് കേട്ടപാടെ ഇറങ്ങിത്തിരിക്കുന്ന വലിയ അവസരം. രണ്ടാമതായിട്ട് പരിശുദ്ധ സ്ലീഹന്മാരെ നമുക്ക് മുമ്പാകെ വ്യത്യസ്തനാക്കുന്ന രണ്ടാമത്തെ ചിന്താഗതി എന്നുള്ളത് പരിശുദ്ധമായ രക്ഷാകരമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പരിശുദ്ധ റൂഹാടെ ആവസിപ്പ് ഉണ്ടായതിന് ശേഷം അവർ പോകുന്ന വലിയ അവസരം. ജീവനെ ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ജീവകിരീടത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തെ തോണിയിലൂടെ യാത്രയ്ക്ക് ഒരുക്കുന്നതായ വലിയ അവസരം. പരിശുദ്ധന്മാരായ സ്ലീഹന്മാരുടെ ജീവിതത്തിലൂടെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സ്ലീഹന്മാരെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കട്ടെ. രക്ഷാകരമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന വലിയ അവസരങ്ങളിൽ ദൈവം നമ്മെ പല തവണ എൻ്റെ പിന്നാലെ വരുവാൻ വിളിക്കുന്നുണ്ട്. എന്നാൽ നാം പലപ്പോഴും ദൈവത്തമ്പുരാൻ നമ്മെ വിളിക്കുന്ന വിളിക്ക് അനുയോജ്യമായ വിധത്തിൽ ആ രക്ഷയുടെ മാർഗത്തിന് പിന്നാലെ പോകുവാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ കാരണമെന്നുള്ളത് നമ്മെ പലപ്പോഴും മറ്റ് കാന്തിക ശക്തികൾ പുറകോട്ട് വിളിക്കുകയാണ്. പ്രധാനമായും ധനവും ഒപ്പം തന്നെ നമ്മുടെ സ്വാർത്ഥ ചിന്തകളും സ്വാർത്ഥ ലാഭങ്ങളും ലക്ഷ്യങ്ങളും ഇവയെല്ലാം നമ്മെ പുറകോട്ട് വിളിക്കുന്നു. സത്താൻ്റെ പരീക്ഷകളും നമ്മുടെ ധനമോഹവും ആഡംബര ജീവിതവും ദൈവ മുൻപാകെ സമർപ്പിതമല്ലാതെയുള്ള ജീവിത ശൈലികളുമൊക്കെ വിളിച്ചവൻ്റെ വിളി നമ്മൾ കേൾക്കുവാൻ പലപ്പോഴും സാധ്യമാക്കി തരുന്നില്ല. എന്നാൽ ആ വിളിച്ചവൻ്റെ വിളി കേട്ടുകൊണ്ട് വിളിച്ചവൻ്റെ പിന്നാലെ പോയി ജീവ കിരീടം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ശിഷ്യന്മാർക്കറിയാമായിരുന്നു തങ്ങൾ യേശു തമ്പുരാൻ്റെ വചനവുമായി ലോകം മുഴുവൻ പോയാൽ തങ്ങൾ കൊല്ലപ്പെടുമെന്നുള്ള വലിയ യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് മാർത്തോമാ സ്ലീഹ പറയുന്നത് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരാശയം എന്നുള്ളത് പ്രിയമുള്ളവരെ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ക്രിസ്തീയ ജീവിതം ഒരിക്കലും വലിയ ലക്ഷ്യങ്ങളുടെയും നല്ല നല്ല സന്ദർഭങ്ങളുടെയും ഒന്നും ഒരു അവസരം ആയിരിക്കുകയില്ല. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തെ അലട്ടിയേക്കാം. കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ നമ്മൾ ചെന്ന് ചേരുന്നത് നമ്മുടെ ജീവനെ പോലും ക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കുന്നത് ജീവകിരീടം പ്രാപിക്കുവാനാണ് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ലാഭങ്ങളെ, സ്വാർത്ഥ മോഹങ്ങളെ, നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിളിച്ചവൻ്റെ വിളി കേൾക്കുവാൻ വേണ്ടി നമ്മുടെ കാതുകൾ തുറന്ന് വെച്ചുകൊണ്ട് ആ വിളി കേട്ട ഉടൻ തന്നെ അവനെ അനുഗമിച്ചുകൊണ്ട് അവൻ എന്ത് നമ്മോട് പറയുന്നുവോ ആ രക്ഷാകരമായ അനുഭവം ചെയ്തുകൊണ്ട് മുന്നേറുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. പരിശുദ്ധ സ്ലീഹന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവകിരീടം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മീയമായിട്ടുള്ള ജീവൻ പരിപോഷിപ്പിച്ചുകൊണ്ട് ഭൗമികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ജീവനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ആത്മീയ ജീവിതത്തിന് പരിപോഷണം ഏകുന്ന ഘടകങ്ങളായ ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്ന നല്ല മനുഷ്യരായി ഭൂമിയിൽ മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പന്ത്രണ്ടുറവുളമാ
ആശീമോ.